ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽസ്. അഹമ്മദ് കബീറാണ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജൂഡ്, മധുരം പോലെയുള്ള ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അഹമ്മദ് കബീർ സംവിധാനം ചെയ്യുന്ന ആദ്യ വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽസ്. ഒരു റിയൽ സ്റ്റോറിയിൽ നിന്നും ഇൻസ്പയർഡായാണ് സീരീസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്തെ ലോഡ്ജ് മുറിയിൽ നടക്കുന്ന ഒരു സെക്സ് വർക്കറുടെ കൊലപാതകവും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന 6 പേരടങ്ങുന്ന ഒരു പോലീസ് ടീമിന്റെയും കഥയാണ് കേരള ക്രൈം ഫയൽസ് പറയുന്നത്. ആദ്യ സീസണിൽ 30 മിനിറ്റ് ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഉള്ളത്. ആദ്യത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മറ്റ് എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഓരോ എപ്പിസോഡിന്റെയും എൻഡ് പഞ്ച്. സീരീസിലെ അജു വർഗീസ് ചെയ്ത മനോജ് എന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായാണ് അനുഭവപ്പെട്ടത്. സീരീസ് സ്വപ്ന എന്ന ക്യാരക്ടർ ചെയ്ത റൂത്ത് പി ജോൺ എന്ന നായികയുടെ പെർഫോമൻസ് വളരെ മികച്ചു നിന്നിരുന്നു. വെബ് സീരീസിന്റെ മേക്കിങ്ങിലും ക്വാളിറ്റിയിലും മികവ് പുലർത്തിയെങ്കിലും കഥ അല്പം കൂടി എൻഗേജ് ആക്കാമായിരുന്നു എന്നാണ് കണ്ടു കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടത്. സീരീസിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആഷിഖ് ഐമറാണ്. DOP ജിതിൻ സ്റ്റാൻസിലസും എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദുമാണ് നിർവഹിച്ചിരിക്കുന്നത്. അജു വർഗീസ്, ലാൽ, റൂത്ത്, നവാസ്, പള്ളിക്കുന്ന്, സഞ്ജു സാനിച്ചൻ, ദേവകി രാജേന്ദ്രൻ, ഹരിശങ്കർ, അശ്വതി മനോഹരൻ എന്നിവർ സീരീസിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒരു തവണ കണ്ടിരിക്കാവുന്ന എബോ ആവറേജ് വെബ് സീരീസായാണ് കേരള ക്രൈം ഫയൽസ് അനുഭവപ്പെട്ടത്.